ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറിച്ചാണ് മൈഗ്രെയിൻ നമ്മുടെ തലയുടെ ഒരു വശത്തു നിന്നും തുടങ്ങുന്ന വേദന തല മുഴുവനായിട്ട് വ്യാപിച്ച് അസഹനീയമായ തല പൊളിയുന്ന ഒരു വേദന തരുന്ന അവസ്ഥയാണ് മൈഗ്രെയിൻ അപ്പോൾ കൂടുതലായിട്ടും ഈ ഐ ടി പ്രൊഫഷൻസ് ഒരുപാട് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കും പഠിക്കുന്ന കുട്ടികൾക്കുമാണ് മൈഗ്രെയിൻ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇതിന് കുറച്ച് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട് അതെന്താണെന്ന് നോക്കാം നമ്മൾ പെട്ടെന്ന് ഒരു ഇരുട്ട് റൂമിൽ നിന്നും വെളിച്ചത്തോട്ടിറങ്ങുമ്പോൾ സൺലൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രൈറ്റ് ലൈറ്റ് നമ്മുടെ കണ്ണിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒച്ചത്തിലുള്ള എന്തെങ്കിലും വോയിസ് ഉച്ചഭാഷണിയോ അങ്ങനെ എന്തെങ്കിലും സൗണ്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലുകൾ കിട്ടുമ്പോൾ അതായത് ഈ പെർഫ്യൂമിൻ്റെ ഒക്കെ സ്മെല്ലുകൾ ചിലപ്പോൾ കിട്ടുമ്പോൾ മൈഗ്രൻ ട്രിഗർ ആവാറുണ്ട് അതുപോലെ തന്നെയാണ് സ്ട്രെസ്സ് അമിതമായുള്ള സ്ട്രെസ് മൂഡ് സിങ്സ് നമുക്ക് വരുമ്പോൾ ട്രിഗർ ആവും അതുപോലെ തന്നെയാണ് നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാൻ കുറച്ച് ലേറ്റ് ആവുന്ന സമയത്തൊക്കെ നമുക്ക് മൈഗ്രെയിൻ ട്രിഗർ ആവാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതോ നമുക്ക് ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് എന്തെങ്കിലും തകരാറ് കാണും അത് കാരണമായിരിക്കും നമുക്ക് മൈഗ്രെയിൻ വരുന്നത് എന്നുള്ളത് പക്ഷേ നമ്മൾ എം ആർ ഐ ഒക്കെ നോക്കിക്കഴിഞ്ഞാലോ നമുക്ക് എല്ലാം നോർമൽ ആയിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഗട്ട് റിലേറ്റഡ് പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് മൈഗ്രെയിൻ വരുന്നത് അല്ലാതെ ബ്രെയിൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ കൊണ്ടിട്ടല്ല മൈഗ്രൈൻ വരുന്നത് എന്നുള്ളത് ഗട്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെറുകുടൽ വൺകുടൽ ആമാശയമാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇടക്കിടക്ക് ഈ മൈഗ്രെയിൻ വരുന്നവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അസിഡിറ്റി പ്രശ്നങ്ങൾ നെഞ്ചരിച്ചിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പണ്ട് അൾസറിന്റെ എന്തെങ്കിലും ഹിസ്റ്ററി മലബന്ധം ഏമ്പക്കം കീഴായു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവർക്ക് അമിതമായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് നമുക്ക് കണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഗട്ടിന് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് മൈഗ്രൈനെ അകറ്റി നിർത്താൻ സാധിക്കൂ എന്നുള്ളതാണ് അപ്പോൾ സ്ത്രീകൾക്കൊക്കെ ചിലർക്ക് ഒരു ഈസ്ട്രോജനിന്റെ കുറവ് കാരണം ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള മൈഗ്രൈൻ കണ്ടുവരാറുണ്ട് വരാറുണ്ട് അതൊരു വെറും ഒരു ഏഴ് മുതൽ പത്ത് ശതമാനം മാത്രമാണ് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനവും നമുക്ക് ഗട്ട് റിലേറ്റഡ് മൈഗ്രൈൻ തന്നെയാണ് ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് ഈ പീരീഡ്സിൻ്റെ സമയത്തൊരു ആഴ്ച മുമ്പോ അല്ലെങ്കിൽ മൂന്ന് ദിവസം മുമ്പോ അല്ലെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസത്തിന് ശേഷമൊക്കെ തലവേദന നല്ല മൈഗ്രെയിൻ കാണാറുണ്ട് അത് ഹോർമോൺ റിലേറ്റഡ് പ്രശ്നമാണ് പിന്നെ ഒരു രണ്ട് ശതമാനം പേർക്കൊക്കെ വളരെ റയറായിട്ട് ഹിസ്റ്റമിൻ ഇൻടോളറൻസ് കൊണ്ടിട്ടുള്ള മൈഗ്രെയിനും വരാറുണ്ട് ബാക്കി തൊണ്ണൂറ് ശതമാനം നമുക്ക് വരുന്നത് നമ്മുടെ ഗട്ടിൻ്റെ പ്രശ്നം കൊണ്ടിട്ടുള്ള മൈഗ്രൈനാണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയൊന്ന് ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം അതായത് നിങ്ങൾ രാവിലെ എഴുന്നേക്കുക ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കുക കുടിച്ചിട്ട് നിങ്ങൾ കൈവിരലിട്ടിട്ട് അത്രയും വെള്ളം ഒന്ന് ഒമിറ്റ് ചെയ്ത് കളയുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹൈപ്പർ ആസിഡിറ്റി അതായത് ആസിഡ് സെക്രീഷൻ നമ്മുടെ അബ്ഡൊമലിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആമാശത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൈഗ്രെയിൻ കൂടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമ്മൾ ഈ നമ്മൾ ഈ വെള്ളം കുടിച്ചിട്ട് ഇത് ഒമിറ്റ് ചെയ്ത് കളയുമ്പോൾ ഈ ആസിഡ് ആസിഡിനെയൊക്കെ നമ്മൾ പുറത്ത് കളയുകയാണ് അന്നത്തെ ദിവസം നിങ്ങൾ നിരീക്ഷിക്കുക നിങ്ങൾ നല്ല രീതിക്ക് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് ഗട്ട് റിലേറ്റഡ് മൈഗ്രൈൻ ആണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഒന്നൊന്ന് ചെയ്തു നോക്കുക കേട്ടോ ഇതൊരു ടെസ്റ്റാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഒരു സൊല്യൂഷൻ നമുക്കിതെങ്ങനെ പരിഹരിക്കാം വീട്ടിൽ തന്നെ എന്നുള്ളതിനെ കുറിച്ച് നോക്കാം അപ്പോൾ അത്യാവശ്യമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത് ഒരു ട്രിപ്പിൾ തെറാപ്പിയാണത് അതായത് നമുക്ക് നല്ല പ്രോബയോട്ടിക്സ് ഭക്ഷണങ്ങൾ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് ഡയറ്റ് നമ്മൾ ഒന്ന് നോക്കണം അതുപോലെ കുറച്ച് ഹെർബ്സുകളും കൂടെ അതെന്താണെന്ന് ഞാൻ ഇവിടെ ഒന്ന് പറയാം പ്രോബയോട്ടിക് എല്ലാവർക്കും അറിയായിരിക്കും നല്ല ഗഡ് ബാക്ടീരിയാസിനെയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് കേട് നല്ലൊരു പ്രോബയോട്ടിക് ആണ് എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലും സുലഭമായിട്ട് കിട്ടുന്നതുമാണ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ പുറത്ത് പ്രോബയോട്ടിക് യോഗട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ പ്രോബയോട്ടിക് അച്ചാറുകൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ പഴങ്കഞ്ഞി ഇതൊക്കെയാണ് ഒരു പ്രോബയോട്ടിക് നല്ല സോസ് എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുക ഡെയിലി നമ്മൾ രണ്ട് നേരം വെച്ച് പ്രോബയോട്ടിക്സ് നിർബന്ധമാക്കി കഴിക്കുക അതുപോലെ തന്നെയാണ് ഹെബ്സ് ഹെബ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം അതുപോലെ തന്നെ നന്നാറി നല്ലൊരു ഹെബ്സാണ് അതുപോലെ തന്നെ ഇരട്ടി മധുരം അപ്പോൾ ഞാൻ ഈ കരിഞ്ചീരകത്തിന്റെ ഒരു വെള്ളം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ടൊരു അര ലിറ്റർ വെള്ളം നല്ല രീതിക്ക് തിളപ്പിക്കുക അതിൽ രണ്ട് സ്പൂൺ കരിഞ്ജീരകം ഇട്ട് നല്ല രീതിക്ക് തിളപ്പിച്ച് ഇതിനെ വറ്റിക്കുക എന്നിട്ട് ഒരു ടു ഹൺഡ്രഡ് എം എൽ വാട്ടർ ഒരു നേരം രാവിലെ ആയിട്ട് ടു ഹൺഡ്രഡ് എം എൽ വൈകുന്നേരമായിട്ട് രണ്ട് നേരം രണ്ട് ഗ്ലാസ് വീതം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ അടുത്തത് ഡയറ്റാണ് ഡയറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം നമ്മളൊരു ലോ പ്രോട്ടീൻ ഡയറ്റ് ആയിരിക്കും കൊടുക്കുക അതായത് കടല പരിപ്പ് പയറ് നട്സ് പിസ്ത ബദാം കശ്വ അങ്ങനെ പ്ലാന്റ് പ്രോട്ടീൻസ് ഒക്കെ ഒന്ന് നിർത്തിയിട്ട് ആനിമൽ പ്രോട്ടീൻസ് നമുക്ക് മുട്ട രണ്ട് ദിവസത്തിൽ കൂടെ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നല്ല വേവിച്ച മീനുകൾ നമുക്ക് തേങ്ങാപ്പാലിലൊക്കെ വേവിക്കുന്ന മീനുകൾ ചെറിയ മീനുകൾ നോക്കിയെടുക്കുന്നതുകൊണ്ടും പ്രശ്നമില്ല ചിക്കൻ്റെ സൂപ്പ് എടുക്കാം ചിക്കൻ നല്ല രീതിക്ക് സ്റ്റീം ചെയ്തതും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് സിട്രിക്ക് അല്ലാത്ത കുറച്ച് ഫ്രൂട്ട്സുകൾ നമുക്ക് ആഡ് ചെയ്യാം ഇങ്ങനത്തെ ഒരു ഡയറ്റായിരിക്കും നമുക്ക് പോകേണ്ടത് അപ്പോൾ ലോ പ്രോട്ടീൻ ഡയറ്റ് ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം മുതൽ മുപ്പത് ദിവസം വരെ ഫോളോ ചെയ്യുമ്പോൾ തന്നെ ഈ ഹെർബ്സും പ്രോബയോട്ടിക്സും കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് മൈഗ്രീന് നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ പ്രോബോട്ടിക് ക്യാപ്സ്യൂൾസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാതെ നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊരു ഒരു ത്രീ മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് മൈഗ്രെയിന് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റിൽ ചോദിച്ചാൽ മതി ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്